ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ഗുരു വോയിസ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് വിവിധ ഔദ്യോഗിക പദവികൾ വഹിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ്, അതായത് കേരളത്തിലെ വിവിധ ഔദ്യോഗിക പദവികൾ വഹിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ ഇന്ത്യയിലെ വിവിധ ഔദ്യോഗിക പദവികൾ വഹിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? രാംനാഥ് കോവിന്ദ്. നമ്മുടെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ്. ഇന്ത്യൻ ഉപരാഷ്ട്രപതി സ്ഥാനം അലങ്കരിക്കുന്നത് വെങ്കയ്യ നായിഡുവാണ്. ഉപരാഷ്ട്രപതി സ്ഥാനം അലങ്കരിക്കുന്നത് വെങ്കയ്യ നായിഡുവാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സ്ഥാനം വഹിക്കുന്നത് രഞ്ജൻ ഗൊഗോയാണ്. രഞ്ജൻ ഗൊഗോയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ RBI ഗവർണർ ശക്തികാന്ത ദാസാണ്. നമ്മുടെ ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ശക്തികാന്ത ദാസാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സ്ഥാനം വഹിക്കുന്നത് രാജീവ് മഹർഷിയാണ്. രാജീവ് മഹർഷിയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സ്ഥാനം വഹിക്കുന്നത്. അറ്റോർണി ജനറൽ സ്ഥാനം വഹിക്കുന്നത് KK വേണുഗോപാലാണ്. അറ്റോർണി ജനറൽ സ്ഥാനം വഹിക്കുന്നത് KK വേണുഗോപാലാണ്. ലോക്സഭാ സ്പീക്കർ സ്ഥാനം വഹിക്കുന്നത് ഓം ബിർള. ഓം ബിർളയാണ് ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ഇന്ത്യയിലെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറയാണ്. സുനിൽ അറോറയാണ് ഇന്ത്യയിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് ഇപ്പോൾ ഉള്ളത്. സോളിസിറ്റർ ജനറൽ സ്ഥാനം വഹിക്കുന്നത് തുഷാർ മേത്തയാണ്. സോളിസിറ്റർ ജനറൽ സ്ഥാനം വഹിക്കുന്നത് തുഷാർ മേത്തയാണ്. UPSC ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് അരവിന്ദ് സക്സേനയാണ്. UPSC ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് അരവിന്ദ് സക്സേനയാണ്. 15th ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ് ആണ്. 15th ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ് ആണ്. നീതി ആയോഗ് ഉപാധ്യക്ഷൻ ഡോക്ടർ രാജീവ് കുമാറാണ്. നീതി ആയോഗ് ഉപാധ്യക്ഷ സ്ഥാനം ഇപ്പോൾ വഹിക്കുന്നത് ഡോക്ടർ രാജീവ് കുമാറാണ്. രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഹരിവംശ നാരായൺ സിംഗ് ആണ്. രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഹരിവംശ് നാരായൺ സിംഗ് ആണ്. രാജ്യസഭാ സെക്രട്ടറി ജനറൽ സ്ഥാനം വഹിക്കുന്നത് ദേശ് ദീപക് വർമ്മയാണ്. രാജ്യസഭാ സെക്രട്ടറി ജനറൽ സ്ഥാനം വഹിക്കുന്നത് ദേശ് ദീപക് വർമ്മയാണ്. ലോക്സഭാ സെക്രട്ടറി ജനറൽ, ഇപ്പോഴത്തെ ലോക്സഭാ സെക്രട്ടറി ജനറൽ പദവി വഹിക്കുന്നത് സ്നേഹലത ശ്രീവാസ്തവയാണ്. സ്നേഹലത ശ്രീവാസ്തവയാണ് ലോക്സഭാ സെക്രട്ടറി ജനറൽ സ്ഥാനം ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യസഭാ നേതാവ്, ഇപ്പോഴത്തെ രാജ്യസഭാ നേതാവ് എന്ന സ്ഥാനം വഹിക്കുന്നത് തവർചന്ദ് ഗെഹ്ലോട്ടാണ്. ഇന്ത്യയുടെ കരസേനാ മേധാവി സ്ഥാനം വഹിക്കുന്നത് ജനറൽ ബിപിൻ റാവത്താണ്. ജനറൽ ബിപിൻ റാവത്താണ് ഇപ്പോഴത്തെ കരസേനാ മേധാവി സ്ഥാനം വഹിക്കുന്നത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ നാവികസേനാ മേധാവി സ്ഥാനം വഹിക്കുന്നത് അഡ്മിറൽ കരംബീർ സിംഗ് ആണ്. അഡ്മിറൽ കരംബീർ സിംഗ് ആണ് നാവികസേനാ മേധാവി സ്ഥാനം വഹിക്കുന്നത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വ്യോമസേനാ മേധാവി സ്ഥാനം വഹിക്കുന്നത് എയർ ചീഫ് മാർഷൽ രാകേഷ് കുമാർ സിംഗ് ബദൗരിയാണ്. ഇപ്പോഴത്തെ വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ രാകേഷ് കുമാർ സിംഗ് ബദൗരിയാണ്. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി, ഇപ്പോഴത്തെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി സ്ഥാനം വഹിക്കുന്നത് രാജീവ് ഗൗബയാണ്. രാജീവ് ഗൗബയാണ് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി സ്ഥാനം വഹിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എച്ച് എൽ ദത്തുവാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ രേഖാ ശർമ്മയാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ.
ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് സുധീർ ഭാർഗവയാണ്. ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് സുധീർ ഭാർഗവയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് റാം ശങ്കർ ഖതാരിയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് റാം ശങ്കർ ഖതാരിയാണ്. ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ നന്ദകുമാർ സായിയാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ നന്ദകുമാർ സായിയാണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ഭഗവാൻ ലാൽ സാഹ്നിയാണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ഭഗവാൻ ലാൽ സാഹ്നിയാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് സയ്യിദ് ഗിയറുൽ ഹസൻ റിസ്വിയാണ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് സ്തുതി നാരായൺ ഖാക്കറാണ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് സ്തുതി നാരായൺ ഖാക്കറാണ്. കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് രാജീവ് ജെയിനാണ്. രാജീവ് ജെയിനാണ് കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത്. സെൻട്രൽ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ഋഷികുമാർ ശുക്ലയാണ്. സെൻട്രൽ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ഋഷികുമാർ ശുക്ലയാണ്. BSF ഡയറക്ടർ ജനറൽ സ്ഥാനം വഹിക്കുന്നത് VK ജോഹ്രിയാണ്. BSF ഡയറക്ടർ ജനറൽ സ്ഥാനം വഹിക്കുന്നത് VK ജോഹ്രിയാണ്. ഇപ്പോഴത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് പ്രവർത്തിക്കുന്നത് അജിത് ഡോവലാണ്. അജിത് ഡോവലാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ നിലവിലെ ലോക്പാൽ, ഇന്ത്യയിലെ ഇപ്പോഴത്തെ ലോക്പാലായിട്ട് പ്രവർത്തിക്കുന്നത് പിനാക്കി ചന്ദ്രഘോഷാണ്. പിനാക്കി ചന്ദ്രഘോഷാണ് ഇന്ത്യയിലെ നിലവിലെ ലോക്പാലായിട്ട് പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയിലെ വിവിധ ഔദ്യോഗിക പദവികൾ വഹിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ്. വരും ക്ലാസ്സിൽ നമുക്ക് ലോകത്തെ വിവിധ ഔദ്യോഗിക പദവികൾ വഹിക്കുന്ന ആളുകളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലെ പുതിയ ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.